ഹൈ ഗൈസ്, ഏവക്കും സി എസ് എക്സാം സ്പോർട്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ മറ്റൊരു ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു ഫീൽഡ് കൂടെ നോക്കാൻ പോകുന്നുണ്ടാവാം. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ട്രാൻസ്ഫർ ന്യൂസ് ആണ്. നമ്മുടെ ഡമിർ സോസോവിക്കിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു ഫീൽഡ് കൂടെ നോക്കുന്നുണ്ടാവുക. അതേമാതിരി തന്നെ നമ്മൾ ഓഗ്ബച്ചനെ പറ്റിയിട്ടും ഈ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അതേ പറഞ്ഞു വേഗിപ്പിക്കുന്നില്ല, ലെറ്റ്സ് സ്റ്റെപ്പ് ഇൻ ടു വീഡിയോ. നമ്മൾ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഇന്നത്തെ ഒരു വീൽ കൂടെ നോക്കാൻ പോകുന്നുണ്ടാവുക. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ റിലേറ്റഡ് ന്യൂസ് ആയിരിക്കും ഇന്നത്തെ വീൽ കൂടെ പരിശോധിക്കുന്നുണ്ടാവുക. സോ ആദ്യം നമുക്ക് ഡമിർ സോസോവിക്കിനെ പറ്റിയിട്ടുള്ള ന്യൂസ് നമുക്ക് നോക്കാം. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ് ഡമിർ സോസോവിക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട്. സോ ഇതിനെ ഒറ്റിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറെ മാസം വരെ നമ്മുടെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കുന്നതായിരുന്നു. ആൻഡ് യൂട്യൂബ് കമന്റ് സെക്ഷൻ വഴിയും ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഡമിർ സോസോവിക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു, ഈ ഒരു ക്രൊയേഷ്യൻ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു. സോ ആദ്യം നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ചൊന്ന് സംസാരിക്കാം, അതിനുശേഷം നമുക്ക് അദ്ദേഹത്തിന്റെ വരാനുള്ള പോസിബിലിറ്റിനെ കുറിച്ചിട്ട് പോവാം. സോ ഡമിർ സോസോവിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം 30 വയസ്സുള്ള ഒരു ക്രൊയേഷ്യൻ മിഡ്ഫീൽഡർ ആണെന്ന് പറയാം. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. മെയിൻ പൊസിഷൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. അതേമാതിരി തന്നെ ലെഫ്റ്റ് വിംഗറായിട്ടും കളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നിലവിൽ അദ്ദേഹം ഫ്രീ ഏജന്റ് ആണെന്ന് പറയാം. നിരവധി ക്രൊയേഷ്യൻ ലീഗ് ക്ലബിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ആൻഡ് അതേമാതിരി തന്നെ AFC ചാമ്പ്യൻസ് ലീഗിൽ കളിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ഏഷ്യൻ ടീമിനെ റെപ്രസെന്റ് ചെയ്തപ്പോൾ. സോ ഇതാണ് അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് പ്രൊഫൈൽ തന്നെ പറയാം. വലിയൊരു ഹൈപ്പ് ഉള്ള ഒരു പ്രൊഫൈൽ ഒന്നല്ല നമ്മൾ എടുത്തു പറയണം. നമ്മുടെ ഓസ്വാൾഡോ ഹെൻറിക്കസിന്റെ മാതിരി വലിയ പ്രൊഫൈൽ ഒന്നുമില്ല ഈ ഒരു ഡമിർ സോസോവിക് എന്ന് പറയുന്ന ഒരു വ്യക്തി. അത്രത്തോളമാണ് അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് അദ്ദേഹം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ സൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വിവരം അദ്ദേഹത്തിനെ കുറിച്ച് നോക്കാം തന്നെ പറയാം. സോ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്താനുള്ള ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഈ ഒരു ന്യൂസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ പരിശോധിക്കാം. സോ ഡമിർ സോസോവിക് ടു കേരള ബ്ലാസ്റ്റേഴ്സ്, ഇത് കുറച്ച് നാളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് തന്നെയാണെന്ന് പറഞ്ഞു. സോ ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് ആദ്യം പരിശോധിച്ച് നോക്കാം തന്നെ പറയാം. സോ ഇതിനെ പറ്റിയിട്ട് നിരവധി വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആദ്യം നമ്മുടെ ഇന്ത്യൻ വെബ്സൈറ്റ് ആയ സ്പോർട്സ് കേദർ റിപ്പോർട്ട് ചെയ്തു. അതിന് പിന്നാലെ നിരവധി വേറും ഇന്ത്യൻ വെബ്സൈറ്റുകൾ ഇതിനെ പറ്റിയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിന് പുറമെ നിരവധി ഇന്റർനാഷണൽ വെബ്സൈറ്റുകളും ഇതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ ക്രൊയേഷ്യൻ മാധ്യമങ്ങളൊക്കെ ഇതിനെ കുറിച്ചിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് ബാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ നമ്മൾ എടുത്തു പറയണം. സോ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ചർച്ചകൾ നടത്തുന്നതാണ്. ക്രൊയേഷ്യ മാധ്യമമായ സ്പോർട്സ് ബായ്ക്ക് കൊടുത്ത ഇന്റർവ്യൂവിലാണ് ഇദ്ദേഹം ഈ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സും അദ്ദേഹവുമായിട്ട് ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ കോൺട്രാക്ടിൽ സൈൻ ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷെ കോൺട്രാക്ടിൽ ഒരു പക്ഷെ സൈൻ ചെയ്താക്കുക എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ആ ഒരു ഇന്റർവ്യൂവിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് നമ്മുടെ സം ഓഫ് ദി കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസും അദ്ദേഹത്തിന്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു റിപ്ലൈ അല്ലെങ്കിൽ നമ്മുടെ ഫാൻസിന് കൊടുത്ത റിപ്ലൈ എന്താന്ന് വെച്ചാൽ, ചിലപ്പോൾ വരാം ചിലപ്പോൾ വരാണ്ടിരിക്കാം എന്നുള്ള ഒരു ഉത്തരമാണ് നമ്മുടെ ഫാൻസിന് സോസോവിക്ക് കൊടുത്ത്. അപ്പൊ ചുരുക്കം പറഞ്ഞ ടോക്സും കാര്യങ്ങളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സും അതേമാതിരി തന്നെ ഡാവിൻ സോസോവൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ കോൺട്രാക്ട് ഒന്നും സൈൻ ചെയ്തിട്ടില്ല. പക്ഷെ ഉടൻ തന്നെ കോൺട്രാക്ട് സൈൻ ചെയ്തേക്കാം അല്ലെങ്കിൽ സൈൻ ചെയ്യാണ്ടിരിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇത്രത്തോളം മാത്രമാണ് അതിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ്. പക്ഷേ ഈ ഒരു സൈനിങ് ഇതൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷെ ടോക്സ് നടന്നിട്ടുണ്ടെന്ന് തന്നെ മാത്രം. സോ ഇത്രത്തോളം ഉള്ളൂ ആ ഒരു ഫാക്ടിന്റെ ജെനുവിനിറ്റി. ആൻഡ് കുറെ പേര് ഇഗോർ അംഗുളയുടെ കേസ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. വ്യക്തമായിട്ടുള്ള ഒരു സോഴ്സ് കിട്ടാത്ത കാരണമായിരുന്നു നമ്മൾ ആ ഒരു ന്യൂസ് നമ്മുടെ ചാനൽ കൂടെ അപ്ലോഡ് ചെയ്യാന്ന്. ഇതിന്റെ അത്ര പോലും സോഴ്സ് അതിന് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. സോ ഇഗോർ അംഗുല കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല. FC ഗോവയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സൈൻ ചെയ്ത് കഴിഞ്ഞു. ഒഫീഷ്യൽ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഗോവ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇത് അടുത്ത് ഓഗ്ബച്ചനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഓഗ്ബച്ചനെ പറ്റിയിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് കുറെ മച്ചമാര് പേഴ്സണലി ചോദിക്കുന്നുണ്ടായിരുന്നു. സോ ഓഗ്ബച്ചനെ പറ്റിയിട്ട് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടറായ മാർക്കസ് ആണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഫെർദർ അപ്ഡേറ്റ്സ് ഒന്നും ഓഗ്ബച്ചനെ പറ്റിയിട്ട് ഇല്ല. കുറച്ച് ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ ഏജന്റ് സൈലന്റ് ആണെന്നാണ് പറഞ്ഞത്. ഏജന്റ് അല്ല, അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവ് സൈലന്റ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഡീൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഭവം സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. സോർട്ട് ഔട്ട് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ആ ഒരു കാര്യം ഓർഗനൈസ് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുന്നത്, അതായത് ചിലപ്പോൾ ആ ഒരു ട്രാൻസ്ഫർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുന്നതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. സോ മിക്കതും ഓഗ്ബച്ചൻ മുംബൈയിൽ പോകാനുള്ള ഒരു പോസിബിലിറ്റി കൂടി തന്നെ നമുക്ക് പറയാം. അത്രത്തോളം ന്യൂസ് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു വീ ന്യൂസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അവരിക്കും സദ് സൈനിങ് ഓഫ്.